മലപ്പുറം വള്ളികുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രണ്ട് യുവതികളുടെ മരണത്തിന്റെ ദുരൂഹത ഇതുവരെയും നീങ്ങിയിട്ടില്ല. നവവധു അടക്കം രണ്ട് യുവതികളെയായിരുന്നു വള്ളികുന്നിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. പരുത്തിക്കാട്, പടിഞ്ഞാറെ, കോട്ടക്കുളം, കമ്മിളി, കൊല്ലരാടി ശാലുവിന്റെ ഭാര്യയും രണ്ടു മക്കളുടെ അമ്മയുമായ ലിജിനയെ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അത്താണിക്കൽ നവജീവൻ സ്കൂളിന് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിജിന തീവണ്ടി തെറ്റി മരിച്ചതിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഭർതൃപീഡനമാണ് ദുരൂഹ മരണത്തിന് പിന്നിലെന്ന് കാണിച്ച് ലിജിനയുടെ സഹോദരനും ബന്ധുക്കളും പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവ് ശാലുവും വീട്ടുകാരും സ്വർണവും പണവും ചോദിച്ച് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നതായും ലിജിനയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. ചാലിയും വട്ടപ്പറമ്പിലെ മുടക്കയിൽ ഗംഗാധരന്റെ മകളാണ് ലിജിന. സ്ത്രീധന പീഡനത്തിന് പുറമെ ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതും മർദ്ദനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് സഹോദരി പറയുന്നു. ഷാലുവിന്റെയും ലിജിനയുടെയും വിവാഹ സമയത്ത് 50 പവന്റെ സ്വർണം സ്ത്രീധനമായി നൽകിയിരുന്നു. വീട്ടുപകരണങ്ങളും നൽകിയിരുന്നു. എന്നാൽ സ്വർണം വീണ്ടും ആവശ്യപ്പെട്ട് ഷാലുവിന്റെ വീട്ടുകാർ ലിജിനയെ നിരന്തരം മർദ്ദിക്കുകയായിരുന്നു എന്ന് സഹോദരി പറയുന്നു. വീട്ടിൽ നിന്ന് സ്ത്രീധനം കൂടുതൽ കിട്ടുന്നതുവരെ മറ്റ് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാൻ ലിജിനയെ അനുവദിച്ചിരുന്നില്ല എന്ന് സഹോദരി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹ സമയത്ത് ഷാലു ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നീട് വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വളർന്നതോടെ ലിജിനയ്ക്ക് സൗന്ദര്യം പോരായെന്നും പറഞ്ഞും സ്ത്രീധനം വീണ്ടും ആവശ്യപ്പെട്ടും ലിജിനയെ ഇവർ മർദ്ദിച്ചിരുന്നതായും സഹോദരി പറയുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭർത്താവും ഭർതൃവീട്ടുകാരുമായിരിക്കും കാരണക്കാരെന്ന് ലിജിന ഡയറിയിൽ എഴുതി വെച്ചിരുന്നതായും എന്നാൽ ഈ ഡയറി ഭർതൃവീട്ടുകാർ കത്തിച്ചു കളഞ്ഞതായും സഹോദരി പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പോറാഞ്ചേരി വടക്കേത്തോടി തറോൽ രാമകൃഷ്ണന്റെ മകൾ ആര്യശ്രീയെ കഴിഞ്ഞ ദിവസമായിരുന്നു വീടിനടുത്ത പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കക്കോടി സ്വദേശിയുമായി ആര്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നത്. ആദ്യ വിരുന്നിനായി ശനിയാഴ്ചയായിരുന്നു ആര്യയും ഭർത്താവും സ്വന്തം വീടായ വള്ളിക്കുന്ന് നോർത്ത് പോറഞ്ചേരിയിലെ വീട്ടിലെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായി പുറത്തു പോയതായിരുന്നു ആര്യ. ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി. എന്നാൽ പുഴയ്ക്ക് സമീപം റോഡരികിൽ ആര്യയുടെ സ്കൂട്ടറും ചെരുപ്പും മാത്രമായിരുന്നു നാട്ടുകാർ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കോട്ടയ്ക്കൽ കൽവരി ഹിൽസിന്റെ താഴെ പുഴയോരത്ത് ആര്യയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മരണകാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇത്തരത്തിൽ രണ്ട് ദുരൂഹ മരണങ്ങളായിരുന്നു വള്ളികുന്നിൽ നടന്നിരുന്നത്. ഇതിൽ ദുരൂഹത മാറ്റാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല.